പോലീസ് പെറ്റിക്കായി പായുമ്പോൾ പണികിട്ടിയിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ്. പിഴ ചുമത്തലിന് വേഗം കുറച്ച് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. 30 ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരോടാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇത്തരത്തിൽ വിശദീകരണം തേടിയത്. വാഹന പരിശോധന കുറഞ്ഞതിന്റെ കാരണം നിശ്ചിത ദിവസത്തിനുള്ളിൽ അറിയിക്കണം. പൊതു തിരഞ്ഞെടുപ്പ് നടന്ന മാർച്ചിൽ വാഹന പരിശോധന കുറഞ്ഞതാണ് ഇത്തരത്തിലൊരു നടപടിക്ക് കാരണം. തിരഞ്ഞെടുപ്പ് ജോലികൾ കാരണം പഴയപടി വാഹന പരിശോധന നടന്നിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറയും. തിരഞ്ഞെടുപ്പ് ആവശ്യത്തിനു വേണ്ടി റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ട വാഹനങ്ങൾ എത്തിക്കേണ്ട ചുമതല മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കായിരുന്നു. പോളിംഗ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർക്ക് യാത്ര ചെയ്യാൻ ബസ്സുകൾ, മിനി വാനുകൾ എന്നിവ ഒരുക്കേണ്ടിയിരുന്നു. രണ്ടാഴ്ചയിലേറെ ഇതിനായി വേണ്ടിവന്നു. വാഹന പരിശോധന നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച് ഓഫീസ് മേധാവിമാർ ഉദ്യോഗസ്ഥരോട് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതുപ്രകാരം തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്ക് ഇറങ്ങിയവരോടാണ് ഇപ്പോൾ വിശദീകരണം തേടിയിട്ടുള്ളത്. കോവിഡ് രോഗവ്യാപനം വർദ്ധിച്ചതും വാഹന പരിശോധനയ്ക്ക് തടസ്സമാണ്. ഇതും പരിശോധന കുറയ്ക്കാൻ കാരണമായി. പൊതു തിരഞ്ഞെടുപ്പ് വേളയിൽ തീവ്ര പരിശോധന ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ വാക്കാൽ നിർദ്ദേശം നൽകാറുണ്ട്. എന്നാൽ വാഹന പരിശോധന കുറയുന്നത് റോഡ് സുരക്ഷാ നടപടികളെ ബാധിക്കുന്നതിനാലാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഓൺലൈൻ സംവിധാനമായ ഇ ചലാൻ വഴി ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കാൻ കഴിയും. പഴയപടി വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിക്കേണ്ടതില്ല. കോവിഡ് രോഗവ്യാപനം കുറയ്ക്കാൻ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണത്തിലെ നിയന്ത്രണം ഉൾപ്പെടെ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നിയമാനുസൃത നടപടികൾ മാത്രമാണ് സ്വീകരിച്ചതെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കി. ബസ്സുകളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതീവ രൂക്ഷമാകുന്ന ഘട്ടത്തിലാണ് മോട്ടോർ വാഹന വകുപ്പും പരിശോധന കർശനമാക്കിയത്. കോട്ടയം ജില്ലയിലെ വിവിധ ബസ് സ്റ്റാൻഡുകളിൽ സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന. ആദ്യ ദിവസത്തെ പരിശോധനയിൽ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടുവെങ്കിലും താക്കീതിൽ നടപടി ഒതുക്കി. ജീവനക്കാർക്ക് പുറമെ യാത്രക്കാരും കൃത്യമായ മാസ്ക് ധരിക്കണം. ബസ്സിൽ നിന്നുള്ള യാത്ര അനുവദിക്കുന്നില്ല. നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർക്കെതിരെ അടുത്ത ദിവസം മുതൽ കർശന നടപടി ആരംഭിക്കും. രോഗപ്രതിരോധത്തിനായി കോട്ടയം ജില്ലയിലും നിയന്ത്രണങ്ങൾ കർശനമാക്കുകയാണ്. 3 ദിവസത്തിനിടെ 1500 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗവ്യാപനം കണക്കിലെടുത്ത് 61 തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 176 മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചു. കോട്ടയം നഗരസഭാ പരിധിയിലാണ് കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പരിശോധനകൾ കർശനമാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, കർമാനസ്.